നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ സൈക്കോളജി പഠിക്കുകയായിരുന്നു. സൈക്കോളജിയിൽ തന്നെ മനോവിശ്ലേഷണ സമീപനം, സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ സമീപനം നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം അഥവാ മനസ്സിന്റെ ഘടനയെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മനസ്സിന്റെ ഘടനയെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത്, അഹം, അത്യഹം. ഇത് പഠിച്ചു, അഹം അഥവാ ഈഗോ പഠിച്ചു. ഇനി നമുക്ക് സൂപ്പർ ഈഗോ അഥവാ അത്യഹം പഠിക്കാം. ഇത്, ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ഉപയോഗിച്ച് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തും വേഗം കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹം വരുന്നത് ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ രണ്ടാമത് പഠിച്ച അഹം, ഈഗോ, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, യാഥാർത്ഥ്യ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പലതും നമുക്ക് ഇത് നമ്മളോട് വേണം വേണം എന്ന് തോന്നിപ്പിക്കുമ്പോഴും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ആരാണ്? ഈഗോ അഥവാ അഹമാണ്. എന്നാൽ ഇതിനും മേലെ വരികയാണ് അടുത്തത്, അത്യഹം, സൂപ്പർ ഈഗോ. ഇത് ശരിക്കും സാൻമാർഗിക ബോധം മനസ്സിൽ തന്നിട്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഇത്, ഈ അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം വൃത്തിയായിട്ട് മനസ്സിലാവും. ഈഗോയുടെ പരിണിത രൂപം തന്നെയാണ് സൂപ്പർ ഈഗോ. ഈഗോ വികസിച്ച് വികസിച്ചുണ്ടായ കാര്യമാണ് സൂപ്പർ ഈഗോ അഥവാ അത്യഹം. ഇതിന്റെ വിപരീത പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് സുഖതത്വമാണ്, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. എന്ത് വന്നാലും ഈ കുഴപ്പമില്ല, ചുറ്റുവട്ടത്തുള്ള ആർക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, ലോകം മൊത്തം നശിച്ചു പോയാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടണം. അതാണ് ഇത് നമ്മൾക്ക് തരുന്ന ആശയം, അല്ലെങ്കിൽ അതിനാണ് ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ നേരെ വിപരീത പ്രവർത്തനമാണ് അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, അത് നമ്മളുടെ അല്ല കേട്ടോ, അതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സമൂഹത്തിന് അത് ദോഷം വരുന്നുണ്ടോന്ന് ആലോചിക്കണം കേട്ടോ, നമ്മൾ കാരണം വേറെ ആരും വേദനിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ നമ്മുടെ മനസ്സിന്ന് ആരോ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അയാളാണ് ഇയാൾ. ഏതാൾ? അത്യഹം അഥവാ സൂപ്പർ ഈഗോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനം. ഇത് വേണ്ടാത്തതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മുതിരുമ്പോൾ സൂപ്പർ ഈഗോ നമ്മളെ അടക്കി നിർത്തുകയാണ്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവന് വേദനയാവും കേട്ടോ, വിഷമാവും കേട്ടോ, നീ അതൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുതലാണ് കേട്ടോ, നീ അങ്ങ് മരിച്ചു മേലെ ചെന്ന് കഴിഞ്ഞാൽ ദൈവം നിന്നെ അതിന് ശിക്ഷിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ നിയന്ത്രിച്ചു നിർത്തുകയാണ് ആര്? സൂപ്പർ ഈഗോ. എന്നാൽ ഇതെങ്ങനെയായിരുന്നു? പോയെടുക്കടാ, നിന്റെ ശരീരം, നിന്റെ ആവശ്യം, നിന്റെ ആഗ്രഹം, നിന്റെ സ്പേസ്, പോയെടുക്കടാ. അതായിരുന്നു ഇത്. സൂപ്പർ ഈഗോ പാടില്ല മോനെ, പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ് ആര്? ഈഗോ. നേരത്തെ പഠിച്ച ഈഗോ അല്ലെങ്കിൽ അഹം റിയാലിറ്റി അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ശരിക്കും ഈ രണ്ട്, ഇതിനെയും സൂപ്പർ ഈഗോനെയും, രണ്ടറ്റത്തുള്ള സ്റ്റേറ്റാണ്, അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വിപരീത പ്രവർത്തനം എന്ന് പറഞ്ഞു, പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. എന്ത് ചെയ്യുമ്പോഴും പെർഫെക്ഷൻ വേണം, പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. ഈ പെർഫെക്ഷനിസം ഉള്ള ആൾക്കാര്, അവർക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ കൂടി നിൽക്കുന്ന ഭാഗം അത്യഹമായിരിക്കാം, കൂടുതൽ പ്രവർത്തിക്കുന്നത് മനസ്സിൽ അത്യഹമായിരിക്കാം. എന്തിനും പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും ദുഃഖിതരായിട്ടിരിക്കുന്നത് കാണാം. ശ്രദ്ധിച്ചാൽ മതി, കാരണം അത് റിയൽ അല്ല. നമുക്ക് എല്ലാത്തിലും പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റില്ല. ദെൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് സൂപ്പർ ഈഗോ വികസിക്കുന്നത്. നമ്മുടെ സൂപ്പർ ഈഗോ വികസിക്കുന്ന എങ്ങനെയാണ്? സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന്. സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് ആരുടേത്? സൂപ്പർ ഈഗോയുടേത്. സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ്. ഇത് പഠിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, മനസ്സ് പറയാണ് അതെടുക്കൂ, ഇതെടുക്കൂ, അങ്ങനെ സുഖിക്കൂ, ഇങ്ങനെ സുഖിക്കൂ. എന്താ നമ്മൾ അതിലൊന്നും വീഴാത്തത്? സൂപ്പർ ഈഗോ അത്യഹം വന്നിട്ട് കൺട്രോൾ ചെയ്യാണ്. ഈ കൺട്രോളിന്റെയും ആ വേണമെന്നുള്ള താല്പര്യത്തിന്റെയും ഇടയിൽ റിയാലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നു അഹം. അങ്ങനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ്. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് അത്യഹമാണ്. അപ്പൊ തന്നെ കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വ്യവച്ഛേദിച്ച് ഇത് ശരിയാണ് ചെയ്യാം, ഇത് തെറ്റാണ് ചെയ്യരുത് എന്നൊക്കെ ഇയാൾ നമ്മളോട് പറഞ്ഞു തരും. സാന്മാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസികാവസ്ഥയാണ് ഇത്. തീർച്ചയായിട്ടും സന്മാർഗ ബോധം അതുപോലെ തന്നെ സാംസ്കാരിക ബോധം ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആര്? അത്യഹം. സാന്മാർഗിക തത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, സുഖതത്വം, കിട്ടണം കിട്ടണം കിട്ടണം. ഈഗോ പ്രവർത്തിക്കുന്നത്, അഹം പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. ഇതിങ്ങനെയൊക്കെയാണ്, അങ്ങനെ പോവാം, ലോജിക്കാണ്. എന്നാൽ സൂപ്പർ ഈഗോ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയാണ്, സാന്മാർഗിക തത്വം. സന്മാർഗം അധികം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ. അതാണ് ഓക്കെ. തെറ്റ് ചെയ്തുവെന്ന് അറിഞ്ഞിട്ടും അത് നിങ്ങൾ സൂക്ഷിക്കേട്ടോ. നമ്മളുടെ പരിചയത്തിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് പഠിച്ചാൽ വേഗം മനസ്സിൽ നിൽക്കും. ചില ആൾക്കാര് നമുക്കൊക്കെ ഇപ്പോ ഒരു അറിയാതെ ഒരു ചിത്രശലഭത്തിനെ ചവിട്ടിപ്പോയ അവരെ ഭയങ്കര ദുഃഖമാണ്. ചിലപ്പോൾ മൂന്നാല് ദിവസം നമ്മൾ ഉറങ്ങുന്നില്ല. പക്ഷെ ചില ആൾക്കാർ വലിയ ക്രൂരതകൾ ചെയ്തിട്ടും ഒരു കൂസലും ഇല്ലാണ്ട് ജീവിച്ചിട്ട് പോകുന്നുണ്ട്.